ഇതാ അവൻ വാതിൽപ്പടിയിൽ എന്ന ദൈവശുശ്രൂഷയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു തലമുറ മുൻപ് വരെ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഉള്ളിൽ വരുന്നത് നിഷ്കളങ്കത എന്നൊരു വാക്കാണ്. ഏതൊരാളുടെയും മുന്നിൽ തെളിയുന്ന വികാരം വാത്സല്യവും. എന്നാൽ ഇന്ന് അങ്ങനെയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങളിൽ സ്വതസിദ്ധമായി ഉണ്ടായിരുന്ന നിഷ്കളങ്കത ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. അതിൽ ഇന്നത്തെ സമൂഹം ഒരു കാരണം തന്നെയാണ്. കൂടാതെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും ഇന്ന് വലിയ തോതിൽ മാറ്റം വന്നു കഴിഞ്ഞു. നാട്ടിലോ സ്കൂളുകളിലോ എന്തിന് സ്വന്തം വീടുകളിൽ പോലും ഇന്ന് കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. ചെറുപ്രായത്തിൽ മണ്ണപ്പം ചുട്ടും പരിസരത്തെ കുഞ്ഞുങ്ങളുമായി കൂട്ടുചേർന്ന് കളിച്ചു നടന്നിരുന്നൊരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ നൽകി ആ കുഞ്ഞിൻ്റെ ലോകം മാതാപിതാക്കൾ തന്നെ ചുരുക്കുന്നു. ലോകം ഒരു കൈത്തുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെയും തൻ്റെ നാട്ടിൽ സംഭവിക്കുന്ന യാതൊന്നിനെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്കറിവില്ല. എന്തിന് സ്വന്തം വീട്ടിലുള്ളവരുടെ പോലും പിറന്നാളോ ആഘോഷങ്ങളോ സ്റ്റാറ്റസിലൂടെ അറിയുകയും സ്റ്റാറ്റസ് ഇട്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? മണ്ണിലെ പണിയും കൃഷിയും അപമാനമായി കണ്ട് വൈറ്റ് കോളർ ജോബുകളുടെ പിറകെ പായുന്നവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തുന്നതിലും അത്ഭുതമില്ല. മിക്ക പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം വ്യക്തമായി അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എന്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. മിക്ക 2:9. ദൈവം കുഞ്ഞുങ്ങളിൽ നിക്ഷേപിച്ച് മഹത്വം അപഹരിക്കുന്ന അഥവാ മോഷ്ടിക്കുന്ന ഒരു സമൂഹത്തെ തുറന്നു കുറ്റപ്പെടുത്തുകയാണ് ദൈവം ഇവിടെ ചെയ്തത്. കുട്ടികളുടെ മേൽ പലതും അടിച്ചേൽപ്പിച്ചുകൊണ്ട് തങ്ങളെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുകയല്ലേ ഇന്നത്തെ സമൂഹം ചെയ്യുന്നത്. ശിശുത്വം മാറുന്നതിന് മുൻപ് വലിയ പദ്ധതിയിലേക്ക് വളർത്താൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിഷ്കളങ്കമായ അവരുടെ ബാല്യകാലമാണ്. ശിശുക്കൾ ഇത്രത്തോളം ദുരുപയോഗിക്കപ്പെടുന്നതും അതുപോലെ ശിശുക്കൾ ഇത്രയധികമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഇന്നത്തെ കാലഘട്ടത്തിലാണ്. സഹോദരനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന സഹോദരി, പിതാവിനെയും ഭയപ്പാടോടെ നോക്കിക്കാണുന്ന സ്വന്തം മകൾ, സ്വന്തം കുഞ്ഞിനെ തൻ്റെ കൂട്ടുകാർക്ക് കാഴ്ചവെക്കുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ ഇന്നത്തെ തലമുറയിൽ സ്വാഭാവികമായി കഴിഞ്ഞു. ആദ്യമേ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന വാത്സല്യം എന്ന വികാരം ഇന്ന് മറ്റു പലതിനും വഴിമാറിക്കഴിഞ്ഞു. കഴുകൻ കണ്ണുകളോടെ വല വിരിച്ചിരിക്കുന്ന ലഹരി മാഫികളുടെ പിടിയിലാണ് ഇന്ന് പല കുഞ്ഞുങ്ങളും. കൗമാരപ്രായത്തിലേക്ക് പോലും കടക്കാത്ത കുട്ടികളിൽ പലരും ഇന്ന് ഇത്തരത്തിൽ ലഹരികൾക്ക് അടിമകളാണ്. ലഹരിക്ക് മാത്രമല്ല, മൊബൈലിനും ഗെയിമുകൾക്കും അടിമകളായി തീർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും ഏറെയാണ്. ഗെയിം കളിച്ച് ആത്മഹത്യയിലേക്ക് നീങ്ങിയ കുഞ്ഞുങ്ങളുടെ എണ്ണം കാണുമ്പോൾ വിദേശ രാജ്യങ്ങൾ മാത്രമല്ല നമ്മുടെ സാക്ഷര കേരളവും ലജ്ജിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് മറ്റു പലതിലേക്കും വഴിമാറിപ്പോകുന്നത് ആരും ഗൗനിക്കുന്നില്ല. ഗെയിം അഡിക്ഷൻസിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന മാനസികാസ്വാസ്ഥ്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളും ഇന്ന് അനവധിയാണ്. വെളിപ്പെടാത്ത എത്രയോ കേസുകൾ ഇന്നും കാണാമറിയത്തുണ്ട് എന്നതും ഭീതിയോടെ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ദൈവവചനം വ്യക്തമാക്കുന്നു, തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു. സുഭാഷിതങ്ങൾ 20:11. പ്രിയപ്പെട്ടവരെ, ശിശുക്കളുടെ പ്രവൃത്തികൾ പരിശോധിച്ചു നോക്കൂ. കേട്ടാൽ ഞെട്ടലുളവാക്കുന്ന, എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. എന്തിനേയും ഏതിനേയും അനുകരിക്കാൻ മാത്രമാണ് കുട്ടികൾക്ക് ഇന്ന് താല്പര്യം. വസ്ത്രധാരണത്തിലും സംസാരത്തിലും ഇരിപ്പിലും നടപ്പിലും ഹെയർ സ്റ്റൈലിലുമെല്ലാം മറ്റുള്ളവരെ അനുകരിക്കുന്ന അവസ്ഥ. അവരെ പോലെയാകണം, ഇവരെ പോലെയാകണം എന്ന് ആഗ്രഹിക്കുന്നവരാകട്ടെ റോൾ മോഡൽസായി തിരഞ്ഞെടുക്കുന്നത് മോശമായ ജീവിത രീതികൾ പിഞ്ചൊല്ലുന്നവരെയും. കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് റീൽസിലും ഷോർട്സിലും തെറിവാക്കുകളും ഡബിൾ മീനിങ് ജോക്കുകളുമായി വരുന്നവരെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടം. ലൈംഗികതയുടെ അതിപ്രസരമുള്ള സിനിമകളും വെബ് സീരീസുകളും
എന്തിനേറെ പറയുന്നു, കിടപ്പറ രംഗങ്ങൾ വരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതൊന്നും യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതൊക്കെയും അനുസരണമോ ബഹുമാനമോ ഇല്ലാത്ത സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുകയല്ലേ? ദൈവചിന്തയിൽ വളർന്നു വരണമെന്ന് കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു ഒരു കാലഘട്ടത്തിന് മുൻപ് വരെ. എന്നാൽ ഇന്ന് ദൈവഭയവും ദൈവചിന്തയും കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാവും കുറെ കൂടെ ശരി. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവകൽപ്പനകളെയും ദൈവിക സ്വഭാവങ്ങളെയും പാടെ നിരാകരിക്കുന്ന ഒരു തലമുറ ഈ നൂറ്റാണ്ടിൽ രൂപം കൊണ്ടുകഴിഞ്ഞു എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ വ്യക്തമാക്കുന്ന അനേക പ്രവചനങ്ങളുടെ സാക്ഷാത്കാരത്തിന് തെളിവുകൾ നൽകുന്നതാണ്. ദൈവമഹത്വവും ദൈവം നൽകിയ നിഷ്കളങ്കതയും എല്ലാം നഷ്ടപ്പെടുത്തി ഒരു റോബോട്ടിക് സംസ്കാരത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ദൈവപുത്രൻ വീണ്ടും വന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കാലത്തിൻ്റെ സ്പഷ്ടമായ അടയാളം. വീണ്ടും കാണാം പുതിയൊരു കാലത്തിൻ്റെ അടയാളവുമായി. അതുവരെ എല്ലാവരെയും അത്യുന്നതനായ ദൈവപിതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.